നമസ്തേ, ഞാൻ സൈമീര, ചേർപ്സി ആൻഡ് ഗേൾസ് ഹൈസ്കൂളിൽ 5ാം ക്ലാസ് ഡിയിൽ പഠിക്കുന്നു. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. പത്മവത്ര വിശാലാക്ഷി പത്മകേസരവർണിനി നിത്യം പത്മാലയ ദേവി സാമാപാദ സരസ്വതി. തമസ്സഗതി വിദ്യയുടെ വെളിച്ചം വരികയാണ്. ദുർഗ, ലക്ഷ്മി, സരസ്വതി എന്നീ ദേവീ സങ്കല്പങ്ങളെ കേന്ദ്രീകരിച്ച് ഭാരതമൊട്ടാകെ നവരാത്രി ആഘോഷത്തിന്റെ നാളുകൾ. മലയാള നാട്ടിൽ മുഖ്യമായും സരസ്വതി ദേവിയെ കേന്ദ്രീകരിച്ചാണ് നവരാത്രി. എന്നാൽ ദേശീയ തലത്തിൽ നവരാത്രി ആഘോഷത്തിന് വ്യത്യസ്ത ഭാവതലങ്ങളാണ്. കേരളത്തിന് വിദ്യാരംഭം, തമിഴ്നാട്ടിൽ കൊല്ലുവയ്പ്പ്, കർണാടകത്തിൽ ദസറ, ഉത്തര ഭാരതത്തിൽ രാമലീല, അസാമിൽ കുമാരി പൂജ, ബംഗാളിൽ ദുർഗാപൂജ. വിജയത്തിന്റെയും ധർമ്മ സംരക്ഷണത്തിന്റെയും സന്ദേശമാണ് നവരാത്രി നമുക്ക് നൽകുന്നത്. നവരാത്രി ദിവസങ്ങളിൽ ആദ്യ മൂന്നാളുകളിൽ ദേവിയെ പാർവതിയായും അടുത്ത മൂന്നാളുകളിൽ ലക്ഷ്മിയായും അവസാന മൂന്നാളുകളിൽ സരസ്വതിയായും സങ്കല്പിച്ചാണ് നാം പൂജ ചെയ്യുന്നത്. കേരളത്തിൽ അഷ്ടമി, നവമി, ദശമി എന്നീ ദിവസങ്ങളിലാണ് നവരാത്രി ആഘോഷത്തിന് കൂടുതൽ പ്രാധാന്യം. ഓരോ ആഘോഷങ്ങൾക്ക് പിന്നിലും ഓരോ ഐതിഹ്യമുണ്ട്. മഹാനവമി ദിനത്തിൽ നാം നടത്തിവരുന്ന ആയുധ പൂജയുടെ ഐതിഹ്യം കേൾക്കാം. പഞ്ചപാണ്ഡവർ വനവാസം അനുഷ്ഠിച്ചിരുന്ന കാലത്ത് അവരുടെ ദിവ്യാസ്ത്രങ്ങൾ വലിയ വന്നി എന്ന മരത്തിന്റെ പൊത്തിലായിരുന്നു ഒളിപ്പിച്ചു വെച്ചിരുന്നത്. 12 വർഷം നീളുന്ന വനവാസ കാലം മുഴുവൻ ദിവ്യാസ്ത്രങ്ങൾ ആ മരപ്പൊത്തിനുള്ളിൽ സംരക്ഷിതമായിരുന്നു. വന്നി മരത്തിന്റെ മരപ്പൊത്തിനുള്ളിൽ സംരക്ഷിതമായിരുന്നു. രക്ഷയ്ക്കായി അവർ എന്നും ദുർഗാദേവിയെ പ്രാർത്ഥിച്ചിരുന്നു. ദുർഗാദേവി അവർക്ക് വരം നൽകുകയും ചെയ്തു. 12 വർഷത്തെ വനവാസം പൂർത്തിയാക്കിയ ശേഷം അവർ ആ മരച്ചുവട്ടിൽ വെച്ചു തന്നെ ദിവ്യാസ്ത്രങ്ങൾ പൂജിച്ചു. വനദേവതയായും തിന്മകളെ ഇല്ലാതാക്കി നന്മയ്ക്ക് വിജയമേകുന്നവളായും സങ്കല്പിച്ച് 9 ദിവസം അവർ ദേവിയെ ആരാധിച്ച് ദിവ്യാസ്ത്രങ്ങൾ ദശമി നാളിൽ തിരിച്ചെടുത്തു. പഞ്ചപാണ്ഡവർ അവരുടെ ദിവ്യാസ്ത്രങ്ങൾ പൂജിക്കാൻ വെച്ചതിനാൽ ആയുധ പൂജ എന്നും അറിയപ്പെടുന്നു. നവരാത്രി വിജയ നവരാത്രി എന്നും ദുർഗാ നവരാത്രി എന്നും വിശേഷിപ്പിക്കാറുണ്ട്. ഇതിന്റെ ഭാഗമായി ഇന്നും ആയുധ പൂജയും നവരാത്രി ആഘോഷങ്ങളും നടത്തി വരുന്നു. മഹിഷാസുരനെ നിഗ്രഹിക്കാനായി ദുർഗാദേവി അവതരിച്ച് മഹിഷാസുരനെ നിഗ്രഹിച്ച് വിജയം കൈവരിച്ചതും ത്രേതായുഗത്തിൽ രാമൻ ദുർഗാദേവിയെ 9 ദിവസം പ്രാർത്ഥിച്ച് ആരാധിച്ച് വരം നേടി രാവണനെ വധിച്ച് വിജയം കൈവരിച്ചതും വിജയദശമിയുടെ ഐതിഹ്യങ്ങളാണ്. ദുർഗാദേവിയെ സ്തുതിക്കാം. ഓം സർവസ്വരൂപേ സർവേശേ സർവശക്തി സമന്വിതേ ഭയേഭ്യസ്ത്രാഹിനോ ദേവി ദുർഗേ ദേവി നമോസ്തുതേ. ഓം സർവസ്വരൂപേ സർവേശേ സർവശക്തി സമന്വിതേ ഭയേഭ്യസ്ത്രാഹിനോ ദേവി ദുർഗേ ദേവി നമോസ്തുതേ. ഓം സർവസ്വരൂപേ സർവേശേ സർവശക്തി സമന്വിതേ ഭയേഭ്യസ്ത്രാഹിനോ ദേവി ദുർഗേ ദേവി നമോസ്തുതേ. നന്ദി.